മുണ്ടയിൽ കോരൻ്റെ മകൻ ചെത്തുകാരനായിട്ട് ചെത്താനിറങ്ങി കേരളത്തിൽ മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ കേരളം ചെത്തി 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 കേരളം ഇല്ലാണ്ടാക്കി ഇപ്പോൾ സഖാക്കളൊക്കെ മാളത്തിൽ കയറി ഇനിയിപ്പോൾ വാവാ സുരേഷിനെ വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു സഖാക്കളെയൊക്കെ മാളത്തിന് നീ അടിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റവണ്ണത്തിനെ കാണാനില്ല എല്ലാം മാളത്തിൽ കയറി ഇനിയിപ്പോൾ ആ മാളത്തീന്ന് ചാടിക്കണേ ഒന്നുമില്ല സോ വാവാ സുരേഷ് വന്ന അല്ലെങ്കിൽ വല്ല പ്രളയവും വന്നം എന്നാലാണൊക്കെ മാളത്തിനേ പുറത്തിയാടുള്ളൂ നൂറ് കിലോ വെയിറ്റ് ഉള്ള സാധനത്തിന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടിയിൽ വെച്ചിട്ടാണോ എനിക്ക് മടിയിൽ കനമില്ല ഞങ്ങൾക്ക് മടിയിൽ കനമില്ല വഴിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ എന്ത് തള്ളാ തള്ളിക്കളഞ്ഞത് ഓ ഇമാതിരി ഉള്ള തള്ളു ഇനി ആരും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല പിണറായി വിജയൻ ഒരു ഓർമ്മയാക്കി തന്നു എംമാതിരിയുള്ള തള്ള തള്ളി ഇത് നൂറ് കിലോ കിലോ ഉള്ള ഒരു സാധനം അതായത് നൂറ് കിലോ വെയിറ്റ് വന്നിട്ട് പോലും എൻ്റെ മടിയിൽ കനമില്ല എന്ന് പറയുമ്പോൾ ആറു മണിക്ക് വന്നിരുന്ന് തള്ളാൻ ഒരു ഉളുപ്പില്ലാതെ അങ്ങ് തള്ളി വിട്ടു ഓ എൻ്റെ പൊന്നു പിണറായി ചക്കാക്കളൊക്കെ അണികളൊക്കെ മാളത്തിനകത്ത് കയറി വയ്ക്കുക ആ മാളത്തിൽ നിന്ന് ഇറങ്ങട്ടോ ഇപ്പം മടിയിൽ കനമുള്ളവർക്കാണ് വഴിയിൽ പേടിക്കേണ്ടേ ഉള്ളൂ മടിയിൽ കനമില്ലാത്തവർക്ക് വഴിയിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരൊറ്റ നേതാക്കന്മാരും ഇല്ല ചാനൽ ചർച്ചയ്ക്ക് ചാനൽ ചർച്ചയ്ക്ക് പോലും പോരണം വരുന്നില്ല മതഗ്രന്ഥങ്ങളുടെ ഒരുമ പോലെ മനുഷ്യരുടെ ഹൃദയവും ഒരുമയുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ കഴിയും മതേതരത്തെ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ ഓരോ ജീവനുകളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഒരാളും അക്രമത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല അക്രമ രാഷ്ട്രീയം വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക ജാതിയെ മറക്കുക മതത്തെ മറക്കുക മനുഷ്യനെ ചേർത്ത് പിടിക്കുക കറുത്തവനും വെളുത്തവനും നോക്കാതെ കൊണ്ട് പണക്കാരും പണമല്ലാത്തവരും നോക്കാതെ കൊണ്ട് എല്ലാവരും ഒരുമയോടുകൂടി പോയാൽ അവരുടെ മുന്നിലേക്ക് വീണ്ടും നമുക്ക് ഒരു നല്ലൊരു ഇന്ത്യയെ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കും അതിന് നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും നമ്മൾ ഇന്ത്യയുടെ പൗരന്മാർ ഓരോരുത്തരും മനസ് വെച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ ചാച്ചര കേരളത്തിന്റെ അവസ്ഥകൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എണ്ണിപ്പറയാം കൊറോണ എന്നത് ചാച്ചര കേരളത്തിൽ താണ്ഡവമാടി കേരളത്തിനെ നമ്പർ വണ് ആക്കി എടുത്തു അഴിമതി കൊടികുത്തി വാഴുന്നു കേരളത്തിലെ തട്ടുകടയിലെ ഏഷ്യാടിനെ വില്ലുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാംസപ്പിണ്ഡങ്ങൾ വെട്ടിനുറുക്കി ഏഷ്യാഡ് ഉണ്ടാക്കാൻ സങ്കൽപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റിൽ വീഴുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ കൊഴുപ്പ് ചാച്ചിരകേരളത്തിൻ്റെ മണ്ണിൽ പല തെരുവോരങ്ങളിൽ രക്തങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഗതികിട്ട ആത്മാവുകൾ തെണ്ടി നടക്കുന്നു അതാക്കിയെടുത്തു കേരളം ആ കേരളത്തിലുള്ള ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഈ കേരളത്തിനെ ഈ കോലമാക്കിയെടുത്തിട്ടും പഠിക്കാത്ത ജനങ്ങളോട് ഈ കേരളത്തിലെ പാവപ്പെട്ട അത്താഴ ജനങ്ങളെ കരയിലുമല്ല കടലിലുമല്ലാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ട് നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്താണ് ഞങ്ങളുടെ മുന്നിൽ ഇനി ഒരു രക്ഷയെന്ന് തേടി നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളതും ആ അരിവാളിൽ നിങ്ങൾ കൊണ്ട് കുത്തിയ നേരമുണ്ട് രണ്ട് മൂന്ന് ഒതളങ്ങ കൊണ്ട് നിങ്ങൾ കുത്തിയിരുന്നെങ്കിൽ അല്ലേലോ ഏത്തവാഴയുടെ ചുവട്ടിൽ കൊണ്ട് കുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പിണറായിയുടെ മുഖത്തെങ്കിലും അറിയായിരുന്നു നിങ്ങൾക്ക് ആ അവസ്ഥയാക്കി വെച്ചു കേരളത്തിനകത്ത് പാവപ്പെട്ട ജനങ്ങളെ ഒന്നടങ്കം ഇനിയെങ്കിലും വഞ്ചിക്കാതെയും പാവപ്പെട്ട ജനങ്ങൾ ഇനി വഞ്ചിതരാകാതെയും വിഡ്ഢിവേഷം കെട്ടാതിരിക്കാതെയും ഒരേ ഒരു സംഭവമേ ഉള്ളൂ മത സൗഹാർദ്ദം നിലനിർത്തുക ജാതിയും മതവും മനസ്സിൽ നിന്ന് എടുത്തു കളയുക ജാതിയുടെയും പേ മതത്തിൻ്റെയും പേരിൽ തമ്മിൽ അടിക്കാതിരിക്കുക രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നന്മയുടെ വഴികൾ മാത്രം തേടുക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നവരുടെ പിന്നാലെ നിൽക്കുക രക്ഷകരായിട്ട് നിൽക്കുന്നവരുടെ പിന്നാലെ നിൽക്കുക സംരക്ഷണത്തിൻ്റെ വലയം തീർക്കുന്നവരുടെ കൂടെ നിൽക്കുക സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക കേരളത്തിൻ്റെ സമൂഹ ജനങ്ങൾ ഇന്ത്യയുടെ ജന ഇന്ത്യയുടെ ഓരോ ഇന്ത്യൻ പൗരന്മാരും മതസൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കെട്ടിപ്പളർത്തിയെടുക്കുക സമീപനം പാലിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഓരോ ഇടവഴികളും നമ്മൾ തേടുക നമ്മുടെ മുന്നിലേക്ക് വരുന്ന നന്മകളെ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക അക്രമ രാഷ്ട്രീയത്തെ നമ്മൾ തള്ളിപ്പറയുക രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഇല്ലായ്മപ്പെടുത്തുക ഇതാണ് ഇനി നമ്മുടെ കേരളത്തിന് ആവശ്യം ഇതാണ് ഇനി നമ്മുടെ നാടിനാവശ്യം നമ്മൾ ഹൈന്ദവരും മുസൽമാനും ക്രിസ്ത്യനും എന്നുള്ള വേർതിരിവ് കാണിക്കാതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടു പാവപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങളെയും പാവപ്പെട്ട ജനങ്ങൾ പരസ്പരം ഉത്തമ ബോധ്യത്തോടുകൂടി ഞങ്ങൾ ചതിവിൽപ്പെട്ടവരാണ് ഇനിയും ഞങ്ങളുടെ നാടും ചതിവിൽപ്പെടാൻ പാടില്ല ഞങ്ങളും ചതിവിൽപ്പെടാൻ പാടില്ല എന്നും മനസ്സിലെത്തിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് പോകുക നന്മയുടെ ചിന്തകളിലേക്ക് പോവുക ഏറ്റവും കൂടുതൽ വേണ്ടത് കേരളത്തിനകത്ത് മതസൗഹാർദ്ദമാണ് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ മാറ്റിക്കൊണ്ട് മതസൗഹാർദ്ദം നിലനിർത്തുക മനുഷ്യനെ വെട്ടിനുറുക്കി ഈ തട്ടുകടയിലെ ഏഷ്യാഡിന് പോലും ഉപയോഗമില്ലാത്ത രീതിയിൽ പച്ചനെ വെട്ടിനുറുക്കിക്കൊണ്ട് ആ ആത്മാക്കൾ ഗതിയില്ലാതെ വലയുന്നു